ലോണ് ഫുള്ള് ചെയ്യാം, സീറോ ഡൗൺ പേയ്മെന്റ്, ആറ് മാസത്തെ ഇഎംഐ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യാം. മാർക്കറ്റിനേക്കാൾ 2 ലക്ഷം രൂപ കുറച്ചിട്ട് നമുക്ക് എത്ര രൂപ വേണ്ടി എടുക്കാം? ഇത് സീറോ ഇറക്കാം, നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഫുൾ ലോൺ കൊടുക്കാം. ഇത് ഫുൾ ലോൺ കേരള കമ്പനി സർവീസ് ആട്ടോ, A to Z കമ്പനി സർവീസ് ആണ്. ഫുൾ ലോൺ കൊണ്ടാൻ പറ്റുന്ന ഒറിജിനൽ കേരള ഉണ്ട്, ഒറിജിനൽ കേരള ഫോണേഷൻ വന്നാൽ മതി. സീറോ ഇറക്കാം, നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് 65,000 കിലോമീറ്റർ ഓടി, 65,000 കിലോമീറ്റർ. അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു 20 മുകളിൽ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം, എന്തായാലും നമുക്ക് കൺഫേം ആണ്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 2024 മോഡല്, ആ മാസങ്ങൾ വായിക്കുള്ളൂ അല്ലേ? 2500 കിലോമീറ്റർ, 2500 ഓടിയിട്ടില്ല. ഓ, ഇതിന് സീറ്റ് കവർ ഒന്നും പൊളിച്ചിട്ട് പോലും ഇല്ല. 30,000 രൂപ. ഫ്രണ്ട്സ്, മാർക്കറ്റ് പ്രൈസിനേക്കാൾ 2 ലക്ഷം വില കുറവില്, അതും നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം. കൂടാതെ നമുക്ക് ഇതാണോ നിങ്ങൾ അന്വേഷിക്കുന്ന ഏത് സിവികളായിട്ട് ഏകദേശം 10-20 വാഹനങ്ങൾ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ, അതായത് സീറോ ഡൗൺ പേയ്മെന്റിൽ EMI എടുക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ? 20 വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ ഇന്ന് ലേറ്റസ്റ്റ് മോഡലായ എല്ലാ SUVകളും സബോമീറ്റർ SUVകളും ഹാഷ്ബാക്കുകളും ചെറുവാഹനങ്ങളൊക്കെ ഉള്ള നല്ല കിടലും വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളി, നമുക്ക് ഇതാണോ 100,000 വിലക്കുറവില്, അതും സീറോ ഡൗൺ പേയ്മെന്റിൽ EMI എടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാം. അപ്പൊ നിങ്ങളുടെ വാഹനം, ഒരു സാധാരണക്കാരുടെ വാഹനം എന്നുള്ള ഒരു ആഗ്രഹം നമ്മളെ വിക്ടോറിയയുടെ നമുക്ക് പൂർത്തീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മളെ കൂടെ ഇന്ന് അഫ്സൽക്കാണ് വന്നിട്ടുള്ളത്. അഫ്സൽക്ക, നമുക്ക് 10-20 വാഹനങ്ങളിൽ വണ്ടി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ട്, ട്രാക്ക് ഒക്കെ EMI അടക്കാണ്ടെങ്കിൽ വണ്ടി ഉണ്ടോ? അല്ലെ, അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 10-60 വാഹനങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒന്നാമത് ഇതിൽ കുറച്ച് ബിഗ് ഒരു യമണ്ടൻ രാജാക്കന്മാരാണ്. ഇതൊക്കെ ഇങ്ങനെ കെടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ അത് ഫുൾ ഓണിലൊക്കെ കൊണ്ടാൻ പറ്റുന്ന നല്ല കിടുകാജി വാഹനങ്ങളാണ്. അപ്പൊ നമുക്ക് ഏകദേശം മാർക്കറ്റ് പ്രൈസ് 2-2.5 ലക്ഷം രൂപ, സെക്കൻഡ് ഹാൻഡിന് 10-10 സംതിങ് ഒക്കെ വരുന്ന വണ്ടിയാണ്. അതായത് ആ ഒരു റേറ്റിനേക്കാൾ നമുക്ക് 2-2.5 കുറച്ചിട്ടാണ്, അതായത് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ അന്വേഷിക്കുക, അതിനേക്കാൾ 2 ലക്ഷം രൂപ കുറച്ചിട്ടാണ് സൺറൂഫ് ഒക്കെ ഇടുന്ന കിടില I20 ഒക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് അസൽക്കാൻ നമ്മൾ ഈ വിക്ടോയ്ക്ക് എങ്ങനെ എത്തിച്ചേരാം, അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ? മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി, അതായത് നയാരപ്പമ്പുണ്ട് മലപ്പുറം മഞ്ചേരി പമ്പ് കാണാം. അതിന്റെ അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് വരുന്നത് നമ്മളെ വിക്ടോയ വരുന്നത്. അപ്പോൾ നായറിൻ്റെ ഒന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നമുക്ക് മഞ്ചേരി നിന്ന് വരുമ്പോൾ വരണം. അതേപോലെ നമ്മൾ മലപ്പുറം ഭാഗത്താണ്. മലപ്പുറം ഭാഗത്തു നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മളെ നായാരപ്പമ്പ് എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മളെ വിക്ടോയ സ്ഥിതി ചെയ്യുന്നത്. സോ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നമ്മൾ നമുക്ക് സാധാരണക്കാരൻ്റെ പറ്റിയ വാഹനങ്ങളും ഏത് റേഞ്ചിൽ ആളുകൾ നോക്കുകയാണെങ്കിലും നമ്മൾ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ എല്ലാവരും ജനപ്രിയ മോഡലാണ് I20. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വടകര രജിസ്ട്രേഷനാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 മോഡൽ, 21 റേസർ. ഓ, 20 സിംഗിൾ ഓണർ. ടയർ ഒക്കെ നോക്കിയെ, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക് ആണ്. പ്ലസ് നമുക്ക് ഇതാണോ സൺറൂഫ് വരെ വരുന്നുണ്ട്. നമുക്കൊരു ചെറിയ സെഗ്മെന്റിൽ ഇതാണോ സൺറൂഫും ഓട്ടോമാറ്റിക്കും, അത്യാവശ്യം മൈലേജും, നല്ല കിടിലം പെർഫോമൻസും, നല്ല സ്പേസ്, റിയർ AC വെന്റ്, ചാർജിങ് പോയിന്റ്സ്, പാർസൽ ട്രേ, അങ്ങനെ A to Z നമുക്ക് കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഏറ്റവും ടോപ്പ് എൻ്റെ ആസ്ഥയാണ് വരുന്നത്, അതും സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 65,000. ഇസ്റ്റർക്ക് അവൈലബിൾ ആണല്ലോ. ഒരു ടയറോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, നമ്മള് സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ്, അതേപോലെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആണ്, നല്ല പെർഫോമൻസ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 8.5 ലക്ഷം കൊടുക്കാം. മാർക്കറ്റിൽ ഇപ്പൊ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഏകദേശം എത്ര രൂപ വരുന്നത്? 10-10 ലക്ഷം കൺഫേം ആയിട്ട് കൊടുക്കും. അപ്പൊ ആ ഒരു സെക്കൻഡ് ഹാൻഡിനെ മാർക്കറ്റിനേക്കാൾ 2 ലക്ഷം രൂപ കുറച്ചിട്ട് നമുക്ക് എത്ര രൂപ വേണ്ടി വേണ്ടി എടുക്കാം? ഇത് സീറോ ഇറക്കാം, നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ്. അതായത് മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് 10-10 രൂപ എന്നാണ് നമ്മൾ 8 രൂപയ്ക്ക് പ്ലസ് സിംഗിൾ ഓണർ ആണ്. അങ്ങോട്ട് കൊടുക്കും ചെയ്യട്ടോ, അങ്ങനെ കൊടുക്കും ചെയ്യാം. അങ്ങനെ ക്യാഷ് ബാക്ക് നമുക്ക് ഉണ്ടാവാം, അങ്ങോട്ട് കുറച്ച് പൈസ കൊണ്ടാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനം. ഇതേ നമുക്ക് ഇതാണ് ഒരു ഡീസൽ അമേസ്. സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്, കാരണം നമ്മൾ ടാക്സിയിലൊക്കെ കാണും. കാരണം ഒന്നാമത് ഇതിന്റെ മൈലേജ് പ്ലസ് ഡീസലും ആണ്, ഓട്ടോമാറ്റിക്കും ആണ്, നമുക്ക് നല്ല മൈലേജ് കിട്ടും, അതേപോലെ കുറഞ്ഞ മെയിൻ്റെനൻസ് വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018 മോഡല്, സിംഗിൾ ഓണർ, 65,000 കിലോമീറ്റർ ഓടി, 65,000 കിലോമീറ്റർ. അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു 20 മോഡൽ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം, എന്തായാലും നമുക്ക് കൺഫേം ആണ്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ. നല്ല കിടിലം നമ്പറാണ്, തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത്.
എത്ര ആയിരുന്നു ഇതിന് നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 740,000 നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ്? 10 രൂപ ഒരു ചെറിയ ഓൾട്ടോ കിറക്കണ പോലെ ഇത്രയും വലിയൊരു വണ്ടി നമുക്ക്, അത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയില്ല. ഇതെന്താണ് നമുക്ക് എല്ലാവരും ജനപ്രിയ വാഹനമാണ് ക്രെറ്റ, അതിന്റെ സെക്കൻഡ് ജനറേഷന്. ഒന്നാമത് നമുക്ക് തേർഡ് ജനറേഷനേക്കാളും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു വാഹനം, കാരണം അതിന്റെ പെർഫോമൻസും നല്ല ബോഡി വെയിറ്റും ഒക്കെ നല്ല കിടിലം വണ്ടിയാണ്. അതും റെഡിൽ ഡോൾ ടൂൺ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെ ഇതിന്റെ മോഡൽ കാര്യങ്ങൾ? 2018 മോഡൽ 19 റേസർ. 18 മോഡൽ 19 രജിസ്റ്റർ അല്ലേ? അതെ. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. സെക്കൻഡ്. കിലോമീറ്റർ എങ്ങനെ ഓടിയിട്ടുള്ളത്? കിലോമീറ്റർ 75. 75. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷേ അബ്രൗണ്ട് പ്രശ്നങ്ങളോ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നും ഇല്ലല്ലോ. നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, വാറന്റി കൊടുക്കാം. വാറന്റി കൊടുക്കാം. അതായത് സെക്കൻഡ് ഓണർഷിപ്പിൽ വേണ്ടി ചെറിയ ഓട്ടം, അതും ഡീസൽ വണ്ടി അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതിന് നമുക്കൊരു 830,000. 830. നല്ലൊരു സ്വിഫ്റ്റിന്റെ ഇപ്പത്തെ ഒരു പൈസ ഒക്കെ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഡീസലില് നല്ലൊരു ഹൈഎൻഡ് വേരിയന്റ് വാങ്ങണം അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപക്കുണ്ടെങ്കിൽ വണ്ടി എടുക്കാം? ഫുൾ ഓണും കൊടുക്കാം. ഇതും ഫുൾ ഓണ്. ചിലപ്പോ ഒരു ചെറിയ കാര്യത്തിലും മുടക്കേണ്ടി വരും. എന്നാലും നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ. അടുത്തതാണ് നമുക്കൊരു സബോമീറ്റർ എസ് യു വി. ഇതിന് നേരെ കുഞ്ഞനിയൻ, അതും ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കിഡ്ഡുകാച്ചി വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ വെന്യു ബ്ലാക്ക് ആണ്, അതിന്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ നല്ല അടിപൊളി അട്രാക്ഷൻ ആണ്. തിരൂരങ്ങാട് രജിസ്ട്രേഷനാണ് വരുന്നത്. നല്ല പൊളപ്പം വണ്ടി, അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും മൈലേജൊക്കെ കിട്ടുന്ന ഒരു കിടിലം വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2024 മോഡൽ. ആ മാസങ്ങൾ വായിക്കുള്ളൂ അല്ലേ? 2500 kilometers. 2500 ഓടിയിട്ടില്ല. ഓ, ഇതിന് സീറ്റ് കവർ ഒന്നും പൊളിച്ചിട്ട് പോലും ഇല്ല. നല്ല കിടിലം വണ്ടി, വെറും 2500. അതാണ് നമുക്ക് ഷോറൂം കണ്ടീഷൻ ആണ് നമ്മൾ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. അത്രയും ചെറിയ കിലോമീറ്റർ ഓടിയ ഒരു കിടിലം വണ്ടി അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ. സിംഗിൾ. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 9,30,000. 9,00,000. ഇതിന്റെ ഫ്രഷിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫ്രഷിന് എന്തായാലും 10.5 lakhs ഉറുപ്പ ഉണ്ടാവും. ഏകദേശം 2 lakhs ഉറുപ്പ നമുക്ക് എന്തായാലും നമുക്ക് സേവ് ചെയ്യാം. അതും 2500 kilometers ഓടിയിട്ടുള്ള വണ്ടി. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ. മൈലേജ് എന്തായാലും 15-16 കിട്ടുമല്ലേ? അതായത് നമ്മൾ i20 ഒക്കെ സെയിം എഞ്ചിനാണ്, സെയിം സെഗ്മെന്റ് ആണ്. ഒരു 15-17 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. എത്ര പെട്ടി വണ്ടി ഇറക്കാൻ പറ്റും? സീറോ ഇറക്കാം. ഇതും സീറോ ഡൗൺ പേയ്മെന്റ് അല്ലേ? അടുത്തതാണ് നമ്മളൊരു ജനപ്രിയ വാഹനമാണ് നമ്മളെ സ്വിഫ്റ്റ്. എന്നും ഏത് ജനറേഷൻ ആളുകൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റ ഒരു വാഹനമാണ് അത്. നമ്മൾ കേരള 24 രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡൽ 21 റേസർ. 2020 മാനുഫാക്ചറിങ്ങും 21 രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടി അല്ലേ? പെട്രോൾ അല്ലേ വരുന്നത്? അതെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 51,000 kilometers. 51,000 kilometers. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ്. സെക്കൻഡ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഗ്യാരണ്ടി. ഗ്യാരണ്ടി എടുക്കുന്ന വണ്ടി അല്ലേ? ഇതൊക്കെ നോക്കി നല്ല കിടിലം സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ്, നാലോട് പവർ വിൻഡോ, ഇലക്ട്രിക് ക്ലച്ചസും, മിററുകൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 50-something kilometers ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? എന്തായാലും പ്രതീക്ഷിക്കാം. എന്തായാലും 20-ന്റെ മുകളിൽ കമ്പനി പറയുന്നുണ്ട്. ഒരു 18 എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര രൂപ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 640,000. 640. ഒരു ബെസ്റ്റ് പ്രൈസ്. ഏകദേശം എത്ര രൂപയ്ക്ക്? 30,000. ഒരു ഓൾട്ടോക്ക് അല്ലെങ്കിൽ ഒരു 800-ന്റെ ഒക്കെ പൈസനാണ് നമുക്ക് സുഖമായിട്ട് ഇറക്കാം. നമുക്ക് സെഡാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, എനിക്കടക്കം ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് നമ്മുടെ സിറ്റി. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ജനറേഷന്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലം വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡൽ. 20 മോഡൽ. കിലോമീറ്റർ പെട്രോൾ ആണ്. പെട്രോൾ ആണ്. ഇത് പെട്രോൾ 5,000 kilometers. 5,000 kilometers. ഇതൊക്കെ പക്ക ലോ കിലോമീറ്റർ ആണ്. 2500, 5,000 ഒക്കെ ചെറിയ ചെറിയ കിലോമീറ്ററുകൾ ഓടിയ നല്ല കിടിലം വണ്ടികൾ. ഇതെങ്ങനെയായിരുന്നു? ഹൈ പ്രീമിയം വണ്ടിയാണ് ഇതൊക്കെ. 10 lakhs കൊടുക്കാം. 10 lakhs കൊടുക്കാം. ഇതിന്റെ ഫ്രഷിന്റെ റേറ്റ് ഒന്ന് അന്വേഷിച്ചോളിയില്ല, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇതിന്റെ ഫ്രഷിന്റെ ഓൺ റോഡ് പ്രൈസ് നിങ്ങൾ നോക്കാം, എന്നിട്ട് നിങ്ങൾ ഇത് ഒന്ന് കമ്പയർ ചെയ്യാം. 10 lakhs. ഏകദേശം എത്ര രൂപയ്ക്കാണ് ഈ ഡൗൺ പേയ്മെന്റ് വേണ്ടി ഇറക്കാം? സീറോ ഇറക്കാം. സീറോ ഡൗൺ പേയ്മെന്റ്. 6 months ഇ എം ഐ അങ്ങോട്ട് കൊടുക്കും ചെയ്യാം. 6 months ഇ എം ഐ കൊണ്ടുപോകും ചെയ്യാം. ഇനി അതാവണം 10 lakhs വണ്ടിക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ക്യാഷ് ബാക്കിൽ ഏകദേശം നല്ലൊരു എമൗണ്ടിൽ നമുക്ക് സേവ് ചെയ്ത് ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം, വെറും 5,000 kilometers. ഇതെന്നാണ് നമുക്ക് നേരത്തെ പരിചയപ്പെട്ട വെന്യൂവിന് തൊട്ട് മുമ്പത്തെ ജനറേഷന് ഒരു ബ്ലൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു കളറായിരുന്നു. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 2022 മോഡൽ. 22 മോഡൽ. ഡീസൽ അതോ പെട്രോൾ? പെട്രോൾ. പെട്രോൾ. ഇത് മൈലേജ് നമ്മൾ സെയിം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ ഷേപ്പിംഗിലൊക്കെ മാറ്റുള്ള, പക്ഷെ പെർഫോമൻസ്, മൈലേജ് ഒക്കെ എല്ലാം സെയിം ആണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 25,000. പക്ക ലോ കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? കമ്പനി വാറണ്ടി ബാക്കി ഉണ്ട് കേട്ടോ. കമ്പനി വാറണ്ടി നിലവിലുള്ള വണ്ടിയില്ല. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 0803. അതും സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 25,000 kilometers. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് 8,60,000. 8,60.
എത്ര രൂപക്ക് വണ്ടി ഇറക്കാം? മുപ്പതിനായിരം ഇറക്കാം. മുപ്പതിനായിരം വണ്ടി ഇറക്കാം അല്ലേ? ഇതാണോ ബ്ലാക്ക് ക്രച്ച് വേണം നിങ്ങൾക്ക്? ഇതാണോ അല്ല പൊളപ്പം വണ്ടിയോടെ എടുക്കുന്നുണ്ട്. അത് നല്ല ബെസ്റ്റ് പ്രൈസിന് കെൽ 12 വയനാട് രജിസ്ട്രേഷനിൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 2016 മോഡല്. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 121 121 ഇസ്റ്റർക്ക് അവൈലബിൾ അല്ലേ? ഇസ്റ്റർക്ക് അവൈലബിൾ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണോ? ഫുൾ കമ്പനി സർവീസ്. 121 ഓടിട്ടുള്ളൂ. 121 ഓടിട്ടുള്ളൂ, ഫുൾ കമ്പനി സർവീസ്. എഞ്ചിന് മെക്കാനിക്കൽ ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? ഓണർഷിപ്പ്? ഓണർഷിപ്പ് നാലായിട്ടുണ്ട്. നാലായിട്ടുണ്ട് അല്ലേ? നമുക്ക് പക്ഷേ എഞ്ചിന് ഗ്യാരണ്ടി ഇറങ്ങി കൊടുക്കാം. മെക്കാനിക് ഗ്യാരണ്ടി ഇറങ്ങി കൊടുക്കാൻ പറ്റില്ല. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളല്ലാണ്ട് അന്നത്തെ ഏറ്റവും ടോപ്പ് എന്റെ ഡീസൽ അല്ല വണ്ടി തന്നെ? ഡീസൽ വണ്ടി. എത്ര നമ്മള് ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 7,30,000. 7,30,000 ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഡീസലിൽ ഏറ്റവും ഫുള്ളോട് വണ്ടി. 10,000 കൊടുക്കാം. 10,000 വണ്ടി ഇറക്കാം അല്ലേ? അടുത്താണോ 3 കിഡ്ലം ഫോർച്യൂണറുകൾ അല്ലേ? ഒന്ന് ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങള്? ഇത് 2013 മോഡൽ, 14 രജിസ്റ്റർ. 13 മോഡൽ, 14 രജിസ്റ്റർ അല്ലേ? ഇത് ഏതായിരുന്നു? ടൂ വീലർ ഫോർ വീലർ? ടൂ വീലർ ഓട്ടോമാറ്റിക്. ടൂ വീലർ ഓട്ടോമാറ്റിക്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? കിഡ്ലൻ ആണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. സെക്കൻഡ് അല്ലേ? അതെ. കിലോമീറ്റർ? കിലോമീറ്റർ 138. 138 അതെ. എത്ര നമ്മള് ചോദ്യം? ഇത് നമുക്ക് ഒരു 13.5 ലക്ഷം രൂപ കൊടുക്കാം. 13.5 ലക്ഷം രൂപ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഫുള്ളി ചെയ്യാം. ഫുൾ ലോൺ? അതെ. അപ്പൊ ഒറിജിനൽ കേരള വണ്ടി സർവീസ് ആട്ടോ. A to Z കമ്പനി സർവീസ് ആണ്. ഫുൾ ലോണിൽ കൊണ്ടാൻ പറ്റുന്ന ഒറിജിനൽ കേരള വണ്ടി. അപ്പൊ അതാണ് ഒരു ഫോർച്യൂണർ ഫുൾ ലോണിൽ. വീണ്ടും ഒരു കിഡ്ലം ഫോർച്യൂണർ, അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങള്, ടി ആർ ഡി കിറ്റിന്റെ മോഡൽ ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 14 മോഡലിൽ 15 രജിസ്റ്റർ. 14 മോഡലിൽ 15 രജിസ്റ്റർ. കേരള വണ്ടി തന്നെയാണോ? കേരള വണ്ടി. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. അതെ. കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 2 something ഓടിട്ടുണ്ട്. ഒറിജിനൽ കേരള ആണ് വണ്ടി? ഒറിജിനൽ കേരള. ഏതായാലും ടൂ വീലർ തന്നെയാണോ? ടൂ വീലർ ഓട്ടോമാറ്റിക്. ഇതും ടൂ വീലർ ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള ആണ് വണ്ടി വരുന്നത്. നമുക്ക് കിട്ടിക്കാശി വണ്ടി അല്ല, ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അതെ. എത്ര നമ്മള് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 15 ലക്ഷം രൂപ കൊടുക്കാം. 11 ലക്ഷം. 15 അല്ല. ലോണ്? ലോണ് നമുക്കൊരു 10,000 ഇറക്കാം. 10,000 ഇറക്കാം. അപ്പൊ ഫുൾ ലോണിൽ 50,000 അങ്ങനെ നമുക്ക് ചെറുവാൻ ഇറക്കുന്ന പോലെ ഇറക്കാൻ പറ്റുന്ന 2 കിലോ ഫോർച്യൂണർ അല്ലേ? ഇതന്നെ നമ്മള് ലെജൻഡറി അല്ലേ? ഇതെങ്ങനെയായിരുന്നു നമുക്ക് മോഡൽ? 2022 മോഡൽ. 2022 മോഡൽ അല്ലേ? പതിനായിരം കിലോമീറ്റർ ഓടിയ. 15,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ഓ, ഫോർച്യൂണർ ഒക്കെ ഇമ്മാതിരി വണ്ടി കിട്ടുന്ന അത്ഭുതമാണ് അല്ലേ? അപ്പൊ കിട്ടുന്ന വണ്ടിയാണ്. അത് ഓട്ടോമാറ്റിക്. ടൂ വീലർ ആണത്? ടൂ വീലർ ഓട്ടോമാറ്റിക്. ടൂ വീലർ ഓട്ടോമാറ്റിക്. ഓൺഷിപ്പ് സിംഗിൾ? സിംഗിൾ. സിംഗിൾ. എത്ര നമ്മളെ ചോദ്യം? നമുക്കൊരു 38 ലക്ഷം രൂപ കൊടുക്കാം. ഏകദേശം എത്ര രൂപയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ഫുള്ള് ചെയ്യാം. ട്രാക്ക് ക്ലിയർ ആണോ? ടാക്ക് ക്ലിയർ ആണെങ്കിൽ ഫുൾ ലോൺ തന്നെ ചെയ്യാം. അതായത് EMI 50,000 മേലെ വരും. അങ്ങനെ കപ്പാസിറ്റിയിലൊക്കെ ഇറക്കാം. ഇറക്കാൻ പറ്റും. ഫുൾ ലോണിൽ നമുക്ക് കൊണ്ടുവന്ന നല്ലൊരു കിട്ടുന്ന വണ്ടിയില്ല. ഇതെന്താണ്? ഒരു കിയ സോണറ്റ്. അതും ഫുൾ ബ്ലാക്ക്. വെന്യുവിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് കിയയുടെ സോണറ്റ് ഫുൾ ബ്ലാക്ക് വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2021 മോഡൽ. 21 മോഡൽ. കിലോമീറ്റർ? കിലോമീറ്റർ 31,000 കിലോമീറ്റർ. 31,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ. അതെ. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. സിംഗിൾ അല്ലേ? കിലോമീറ്റർ? കിലോമീറ്റർ 34,000. 34,000 അല്ലേ? എത്ര ചോദ്യം? 790 രൂപ കൊടുക്കാം നമുക്ക്. 790. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? സീറോ ഇറക്കാം നമുക്ക്. സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു കിയന്റെ സോണറ്റ് ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ? ദെൻ നമുക്കൊരു 7-seater. അത് നമുക്കൊരു ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ്. മഹീന്ദ്ര ബൊലേറോ. ഇത് പിന്നെ പർപ്ലസ് ആണോ വരുന്നത്? അതെ അതെ. 2021 മോഡൽ. 21 പവർ പ്ലസ് എസ്. നമുക്കൊരു 17 വരെ മൈലേജ് കിട്ടുന്ന കിട്ടുന്ന വണ്ടി. ടയറൊക്കെ നോക്കി നിങ്ങള് പക്കയാണ്. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 8,000 കിലോമീറ്റർ വരെ 2021 വണ്ടി പവർ പ്ലസ് കിട്ടും. മൈലേജ് കിട്ടുന്ന നല്ല കിടുകാജി വണ്ടി. ഇതെങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ആണോ? ഓണർഷിപ്പ് സിംഗിൾ. എത്ര നമ്മള് ചോദിക്കുന്നത്? 8,60,000 കൊടുക്കാം. 8,60 അല്ലേ? നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? സീറോ ഇറക്കാം നമുക്ക്. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്. അവിടെ 8,60 ആണ് സീറോ ഡൗൺ പേയ്മെന്റ്. അതും 7-seater. 20 വരെ 16-17 മൈലേജ് വണ്ടികളാണ്. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു കിഡ്ലം വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ അല്ലായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ. 16,000 കിലോമീറ്റർ ഒരു വണ്ടി. എത്ര നമ്മള് ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 9,25 കൊടുക്കാം. 9,25. ഏകദേശം നമുക്ക് എത്ര രൂപക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇറക്കാൻ പറ്റും. ഇതും സീറോ ഡൗൺ പേയ്മെന്റ്. അതെ. അപ്പൊ നമുക്ക് SUV കളൊക്കെ സീറോ ഡൗൺ പേയ്മെന്റ് ചാകരയാണ് കേട്ടോ.
കിഡൻ ടൈഫോറിലൊക്കെ വരുന്ന ഒരു ഇനോവ വരുന്നുണ്ട്. 2011 വി ഓപ്ഷൻ ആണ്. 2011 അന്നത്തെ ഫുൾ ലോഡ് വണ്ടി ടൈഫോർക്ക് കൺവേർട്ട് ചെയ്താണ്. എത്ര ഓട്ടം എങ്ങനെയായിരുന്നു? ഓട്ടം 1.5. 1.5 എത്ര നമ്മൾ ഇതിന് ചോദിക്കണേ? നമുക്ക് 626,000 പണി. 625,000 അല്ലേ? അതെ. ഏകദേശം എത്ര രൂപക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 1,00,000 എന്തെങ്കിലും കാണണ്ട. 1,00,000 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാമല്ലോ. ദെൻ നമുക്ക് തന്നെ അടുത്ത് വീണ്ടും ഒരു സിറ്റി. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണല്ലേ. മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും, പക്ഷെ അത്യാവശ്യം നല്ല കംഫർട്ടും അല്ല കിടിലും വണ്ടിയിലെ യാത്രാ കംഫർട്ട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ചാലക്കുടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്, ടൈഫോർ ആണ് വരുന്നത്. 55 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ്. തേർഡ് അല്ലേ? അതെ. അപ്പോ 50-something കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പ്. പെട്രോൾ ആണ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഫുൾ ഓപ്ഷൻ നേരത്തെ അല്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നതാണ്. ആ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ്, ഒരു സൺറൂഫിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. 7,00,000 രൂപ കൊടുക്കാം. 7,00,000 രൂപ ഏകദേശം എത്ര രൂപ? 20,000 രൂപ കൊണ്ടുപോകാം. വീണ്ടും ഒരു ടൊയോട്ട യാരിസ് 1.5 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 35,000. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിള്. സിംഗിള്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 8,26,000 പണി കൊടുക്കും. 8,25 ഫുൾ ലോഡ് ടൊയോട്ട യാരിസ്. ഏകദേശം എത്ര രൂപ വേണ്ടി ഇറക്കാം? സീറോ ഇറക്കാം. സീറോ ഡൗൺ പേയ്മെന്റ് ഇല്ല. അപ്പൊ നമ്മൾ കിള്ളം വണ്ടികളാണ്. നമുക്ക് ഇതാണോ ഫസ്റ്റ് പാർട്ട് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് അടുത്തുള്ള പാണായി സൗദിപ്പടിയിലാണ് നമ്മൾ ബിറ്റ്കോയിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തവണ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ താഴെ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഓണത്തിന് ലക്ഷങ്ങൾ വിലക്കുറവിൽ വണ്ടി നിങ്ങൾക്ക് വേണോ? വേറെ എവിടെയും പോകണം, നേരെ നമ്മൾ ബിറ്റ്കോയിക്ക് പോരി. അപ്പോൾ നമ്മൾ നല്ല കിടിലൻ കളക്ഷനാണ്, ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഇനി സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു, നമ്മൾ അടുത്ത ദിവസം തന്നെ തരും. സോ വെയിറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് അഫ്സൽ സൈനിങ് ഓഫ്.